افتحي عينك افتحيها كويس بطل عيونك خلاص روحي गद्दा मेणो गद्दाम वैसे एंडी मुंब अंजाव इवे पणिय एलिड़े मेटा नाट दुरी कष्टपा तीरेंटे पेणवरकें रसम गलफे एंड पेर അശ്വതി അറബിന്റെ വീട്ടിൽ ചെന്നാ ഓല് പേര് മാറ്റും ഓലുക്ക് തോന്നിയത് വിളിക്കും ഇല്ലെങ്കിൽ ഗദ്ദാമാന്ന് എവിടെ നാട്ടില് പട്ടാമ്പി എടുത്താ ഞാൻ കൊണ്ടോട്ടില്ല മൈമനത്ത് എപ്പോ എത്തി നിങ്ങള് രാവിലെ വരുമെന്ന് സ്പോൺസർക്ക് അറിയൂലേ പ്ലെയിൻ കയറുന്നതിന് മുമ്പ് വിസ അയച്ചെന്ന് ഉസ്മാൻ ഫോൺ ചെയ്തിരുന്നു അയാള് സ്പോൺസറും എയർപോർട്ടിൽ വരുന്ന പറഞ്ഞത് വരും സ്പോൺസർക്ക് തോന്നുന്ന നേരത്തെ വരും ചിലപ്പോ ഒന്നും രണ്ട് ദിവസം അങ്ങനെ കുത്തിരിക്കേണ്ടിയും വരും ഇവിടെ അങ്ങനെയൊക്കെയാണ് നിന്റെ സ്പോൺസർ എപ്പോഴാ വരാന്ന് റബ്ബിനറിയാം പെരി അവിടെ ഇരിക്കാം നമുക്ക് ഓലും ഗദ്ദാമ്മമാരും തന്നെ പല രാജ്യക്കാര് ഇനിയിപ്പോ നിങ്ങളും ഞമ്മളോ കൂട്ടത്തിൽ ഒരാള് എന്തേ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ വേഷത്തിൽ പെണ്ണുങ്ങൾക്ക് സൗദിയിൽ നടക്കാൻ കഴിയൂല ആ മുസ്ലിമിങ്ങളായാലും തല മൂടണം അത് ഇവിടുത്തെ നിയമ ഇതിട്ട തലയിൽ ആ പൊട്ടും മായച്ചാളി
തിരക്ക് പിടിച്ചൊരു ഊഹത്തിലെത്തണ്ട, നന്നായി നോക്കിക്കോളി. റിയാദിൽ നിന്ന് ദമാമിലേക്കുള്ള റോഡുമെന്ന് ബോഡി കിട്ടിയെന്നാണ് പോലീസിൻ്റെ റെക്കോർഡ്സിൽ. പാസ്പോർട്ടും ഇക്കാമയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങാനും മേൽവിലാസം കണ്ടുപിടിക്കാൻ പറ്റിയ ബോഡി നാട്ടിലെത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കായിരുന്നു. ഇപ്പൊ ഒരു 2-3 മാസമായിട്ടുണ്ടാവും അല്ലേ? ഉണ്ടാവും. ഇടത് കൈത്തണ്ടെമ്മില് രാം എന്ന് ഹിന്ദിയിൽ പച്ച കുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാവും ഇന്ത്യക്കാരനാന്ന് ഉറപ്പിച്ചത്. ബംഗാളിയോ യു പിയോ ബീഹാറിയോ ആരായാലും ആളറിയാണ്ട് മരിച്ച ഇവിടെ ഒരു ഒറ്റ പേരാ, അൺനോൺ ഇന്ത്യൻ. ഫോട്ടോ കണ്ടപ്പോ ഒരു സംശയം ഉണ്ടായിരുന്നത് നേരാ. എനിക്കറിയാവുന്ന ആൾക്ക് മൂക്കിന്റെ താഴെ വലിയൊരു അരിമ്പാറയുണ്ട്. ഇതിനതില്ല. ഒരു അരിമ്പാറയില് കടിച്ചു തൂങ്ങണോ? ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയിട്ട്. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയാ ഇല്ലാത്ത അരിമ്പാറ ഉണ്ടാവും പോണ്ടോ? റസാക്കാക്ക് സ്വന്തമായിട്ട് കടയും കച്ചവടമൊക്കെ ഉള്ളതല്ലേ? കാൽക്കാശിന് ഉപകാരമില്ലാത്ത ഇതുപോലുള്ള കാര്യങ്ങളുടെ പുറകെ നടന്ന് വെറുതെ സമയം കളയണോ? ഇനിയിപ്പോ ആരും അന്വേഷിച്ചു വന്നില്ലെങ്കിൽ ആശുപത്രിക്കാരെ അടക്കിക്കോളും. ശരിയാ, പക്ഷേ ഏതൊക്കെയോ നാട്ടില് ഇവരുടെ ഒരു വിളിയും അയക്കുന്ന പൈസയും കാത്തിരിക്കുന്ന കുടുംബക്കാരുണ്ടാവും. 3-4 തവണ അത് മുടങ്ങുമ്പോ കുടുംബത്തെ മറന്ന് ഗൾഫിൽ സുഖിച്ച് ജീവിക്കാന്ന് അവരിവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ആ ശാപത്തിൽ നിന്ന് മരിച്ചവരുടെ ആത്മാക്കളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ രമേശ. ഒന്ന് വേഗം വാ, റസാക്കാട് പുറകെ നടന്നിട്ട് എന്റെ ജോലി കളയാൻ പറ്റിയല്ല. കമ്പനിയിൽ നിന്ന് 2 പ്രാവശ്യം കോള് വന്നു, അടുത്ത ലോഡ് ഡെലിവറി ആയി. എന്തായി, ആരുടെ ബോഡി എന്ന് അറിഞ്ഞ? ഒരു അരിമ്പാറയുടെ കുറവ്. ഫോട്ടോ കണ്ട് അറിയാമെന്ന് പറഞ്ഞ് വന്ന ആള് ആ അരിമ്പാറയുടെ മോളിൽ നിന്ന് പിടിവിടുന്നില്ല. അകത്ത് വെച്ച് അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും നിങ്ങളുടെ മുഖത്തൊരു സംശയം ഞാൻ കണ്ടു. അപ്പൊ ആളത് തന്നെയാണല്ലോ അല്ലേ? ചത്തോന ആരായാലും എനിക്കെന്താ, ദമാമിൽ നിന്ന് റിയാദ് വരെയുള്ള ടാക്സി കൂലി അയില് തരുമോ? ഉറുപ്പിയ 150 അത് റസാക്ക് തരണം. 150 റിയാലോ? ടാക്സി എന്റെ സ്വന്തം അല്ലല്ലോ റസാക്കേ. നിങ്ങൾ തന്നാ ഫോട്ടോ അല്ലേ അകത്ത് കിടക്കുന്ന ഡെഡ് ബോഡിന്റെ? അതെന്റെ കയ്യിലുണ്ട്. ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ ഞാൻ റസാക്കിനെ വിളിക്കാം. ശരി എന്നാ. ഇപ്പൊ എന്തോയി, 150 റിയാലോ പോയപ്പോ സമാനമല്ലോ. സാരമില്ല വർഗീസേ, കാശല്ലേ അത് ഇനി ഉണ്ടാവും. അത് ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക്. എന്റെ റസാക്ക, നാട്ടീന്ന് കുറ്റിയും പറിച്ച് നമ്മളിവിടെ വന്ന് കഷ്ടപ്പെടുന്നേ നാല് ചക്രം ഉണ്ടാക്കാനാ. സ്വന്തം കുടുംബക്കാർക്ക് കൊടുക്കേണ്ട കാശ് വെറുതെ നാട്ടുകാർക്ക് കൊടുക്കണം. അറിയില്ല വർഗീസേ, ഞാനും എന്റെ വീടും എന്റെ ബാങ്ക് അക്കൗണ്ടും എന്ന മട്ടില് ജീവിക്കണേൽ എന്താ ഇത്ര സുഖം മനസ്സിലാവണില്ല. ഓ, ഞാൻ നിർത്തി. നന്നാകുകയല്ലെന്ന് സ്വയം തീരുമാനിച്ചറിഞ്ഞിരിക്കല്ലേ. അല്ലോ, അച്ഛനും വന്ന് ഉമ്മയും നാട്ടിലേക്ക് മടങ്ങുക, ഞാനത് വിട്ടു. ഹലോ, രാവിലെ മുതൽ പെട്ടിയും പാക്ക് ചെയ്ത് കാത്തിരിക്കണതാ ഉമ്മ. ഇങ്ങളെ കാണാണ്ട് ഒരു ഇരിക്കപ്പുറതി ഇല്ല. ഇനിയിത് എപ്പോഴാ വീട്ടിലേക്ക് വരുന്നത്? എന്നത്തെയും പോലെ ലാസ്റ്റ് മിനിറ്റിൽ ഓടിപ്പെടുന്ന എത്താന്ന ഇന്നും പരിപാടി. ഞാൻ വന്നോണ്ടിരിക്കാ സെറീന, നീ ഉമ്മയോട് ബേജാറാവണ്ടിരിക്കാൻ പറ. സലീം അങ്ങോട്ട് പോന്നിട്ടുണ്ട്, ഇപ്പൊ എത്തും. ഏ വേഗം വാ. രസാക്കോ, ഇവിടെ വടക്കേലെ കുഞ്ഞോദീന്റെ ഭാര്യ ഒരു മൊസലിനെ വേണോന്ന് പറഞ്ഞിനി. ഞാനത് മറന്ന്. അതും 3-4 ദസ്വീം വരുമ്പോ വാങ്ങണം കേട്ടാ. പൈക്കാത്ത കുറച്ച് ഈന്തപ്പയോ. സൗദിന്ന് എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് ജമീലത്തത്ത ഇന്ന് വിളിച്ച് പറഞ്ഞേക്കണ്. ശരിയമ്മ, വാങ്ങാം. ആ വിമാനത്താവളത്തിൽ പോകാൻ നേരാവണോന്ന് നോക്കി നിക്കണ്ട, ഇത്തിരി വേഗം വന്നേക്ക്. ഉമ്മാക്ക് അന്നേം കണ്ട് എന്റെ ശബ്ദവും കേട്ട് കുറച്ചേരം കൂടെ ഇവിടെ ഇരിക്കല്ലേ. എത്തിപ്പോയി ഉമ്മ, ഇപ്പൊ വരാം. വർഗീസേ, നമുക്ക് ഫ്രൈഡേ മാർക്കറ്റ് വഴി ഒന്ന് കറങ്ങാം. ഹലോ, എവിടെ, ഏത് സൈറ്റില്? ഞാനിപ്പൊ വരാം, ഉടനെ എത്താം. വർഗീസേ, ഫ്രൈഡേ മാർക്കറ്റ് പോകാൻ വരട്ടെ, നേരെ സനായിക്ക് വിട്ടോ. അതെന്നെ, അവിടുത്തെ കൺസ്ട്രക്ഷൻ സൈറ്റില് ഒരു ആക്സിഡന്റ് നടന്നേക്കണ്, ഒരാൾക്ക് വളരെ സീരിയസ് ആണെന്ന്. അവിടെ ഒന്ന് തല കാണിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അല്ല, അത് പിന്നെ സമയം തോനെ ഉണ്ടോ? എന്താ വല കുടുങ്ങി എന്ന് പറഞ്ഞാ മതിയല്ലോ റസാക്ക. ഇക്കാലത്ത് മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്യാൻ നിന്ന് നമ്മുടെ തലയിൽപ്പെടും.
എന്താ പറ്റിയത്? ലാഡറിൽ നിന്ന് വീണതാ. എല്ലാരും കൂടി എന്നെ ഇവിടെ ഇട്ട് കൊല്ലു, എനിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ. ഇയാളെ ഇവിടെ ഇങ്ങനെ കിടത്താതെ വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ നോക്ക്. അതിന് ഇയാളുടെ കയ്യിൽ ഒരു രേഖയില്ല, കൂടെ പോയ ഞങ്ങൾ കൊടുക്കും. റസാക്ക ആവുമ്പോ ആശുപത്രിയിലും പോലീസിലും ഒക്കെ നല്ല പരിചയല്ലേ? പിന്നെ റസാക്ക വെറുതെ എന്റെ പുറകെ ഓടാൻ പോലെ ഞങ്ങൾ അത്യാവശ്യമായിട്ട് എയർപോർട്ട് വരെ പോവാ. റസാക്ക വന്നേ, രേഖകളൊന്നും ഇല്ലാതെ ഇയാൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഒരു ഉപകാരം ചെയ്ത റസാക്ക, ഇവിടെ പണിക്ക് ആളുകൾ തികയാണ്ട് വരുമ്പോ പുറത്തുനിന്ന് അങ്ങനെ എടുക്കാറുണ്ട്. പാസ്പോർട്ട് ഇക്കാമയൊന്നും ഇല്ലാതെ ഇയാള് പണിക്ക് വന്നപ്പോ എങ്ങനെയും ജീവിച്ചു പോട്ടെന്ന് കരുതി കൂട്ടത്തിൽ ചേർത്തോ. മോള് കരുതി തലയിട്ടെന്ന് ഞാൻ പറഞ്ഞതാ സാറേ, ഒരു കേട്ടില്ല. എന്താ ഇയാളുടെ പേര്? ചാന്ത് ഭാഷ. ഇന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ സാറമ്മാരേ. ഇതിന്റെ പുറകെ ചുറ്റിത്തിരിയാൻ നിന്ന ഉമ്മ വർത്താനം പറഞ്ഞു നിൽക്കാതെ പിടിക്ക് വർഗീസ്. ബാപ്പുമാക്ക് കൊറേ ദിവസം കഴിഞ്ഞ് പോയാ പോരെ. മതിയായിരുന്നു മോളെ, പക്ഷേ അവിടുത്തെ ആടുകൾ ആര് നോക്കും? ഇപ്പൊ തന്നെ ജമീലാത്താത്ത നോക്കാന്ന് പറഞ്ഞ ഉറപ്പില്ല ബാപ്പുമ്മ പോന്നത്. എപ്പോഴും അത് പറ്റുമോ? ബാപ്പ സമയത്തെത്തുന്ന് വിചാരിക്കണ്ട, എപ്പോഴും വൈകും. കുടുംബകാര്യത്തില് മാത്രം അമ്മാന്തുള്ളൂ, നാട്ടുകാരുടെ കാര്യത്തില് വലിയ കൃത്യനിഷ്ഠയാ. ഓന്റെ ബാപ്പയെ എങ്ങനെയായിരുന്നു? കുടിയിലെ കാര്യം മുടങ്ങിയാലും പള്ളിക്കാര്യം മുടക്കൂല. നാട്ടിലെങ്ങനെയും ജീവിക്കാം, അതുപോലെയാണോ അന്യ നാട്ടില്? ഇപ്പൊ തന്നെ ഉമ്മയെ ഹജ്ജിന് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കൊല്ലം പത്ത് കഴിഞ്ഞില്ലേ, എന്നിട്ട് ഇപ്പോഴല്ലേ നടന്നത്? അൽഹംദുലില്ലാ, ഇപ്പോഴെങ്കിലും അത് നടന്നല്ല. ഈ അങ്ങനെ സമാധാനിക്ക്. ആ ഈ കാട്ടിനൊന്ന് കെട്ടിക്ക സലീമെ, ഞാൻ കെട്ടിയ ഓർക്കൂല. ഏഴുമണിന്റെ ഫ്ലൈറ്റ് അല്ലേ? മൂത്തുമാനം കൊണ്ട് ഞാൻ പോയാലോ സെറീനാത്ത? റസാക്കാനെ നോക്കിയൊന്ന് നടക്കൂല, അജ്ജ കഴിഞ്ഞ് മടങ്ങുന്നവരുടെ നല്ല ക്യൂ ഉണ്ടാവും. റസാക്കവനോട് എയർപോർട്ടിലെത്താൻ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേ, നല്ല കാര്യായി. വിമാനം ഇതല്ലെങ്കിലേ വേറെ വരും. ഇനി ഞാൻ പോകട്ടെ. ഓ എല്ലാം എടുത്തു വെച്ചോ സലീമേ. റസാക്ക വരാതെ മോളിൽ നിന്ന് ഇറങ്ങില്ലെന്ന് വാശി പിടിച്ചിരിക്കാൻ മുത്തുമ്മ. ഇങ്ങനെ നടക്കണോണ്ട് റസാക്കയുടെ പോക്കറ്റ് കാലിയാവുന്നത് മാത്രം മെച്ചുള്ളൂ ഉമ്മ. വേറെ വല്ലവരായിരുന്നെങ്കിൽ നാട്ടിൽ ഇപ്പൊ എന്തൊക്കെ ഉണ്ടാക്കിയാനെ. ഒരു വീട് പണിയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കൊല്ലത്രേ. അടുത്ത മഴക്കാലത്തിന് മുമ്പ് വാർപ്പ് തീർക്കുന്നു ഉപ്പ പറഞ്ഞു. നീമിണ്ടാണ്ടിരിക്കെ, അങ്ങനെ ഇപ്പൊ എട്ട് മഴക്കാലം കഴിഞ്ഞു പോയത്, എന്നിട്ട് വാർപ്പ് തീർന്നോ? ഒക്കെ ഉണ്ടാവും സെറീന, തൊട്ടതിനും പിടിച്ചതിനും ഓനെ കുറ്റപ്പെടുത്താതിരുന്നാ മതി. ഉമ്മ പോണ നേരായിട്ടും എന്നെ കുറിച്ചുള്ള പരാതികൾ വായിച്ചു തീർന്നില്ലേ സെറീന? അന്നെ കുറിച്ച് ആർക്കാടാ പരാതി, ഓള് സ്നേഹം കൊണ്ട് പറയുന്നല്ലേ. അതെ അതെ, പക്ഷെ ഇവള് സ്നേഹം കണക്കാക്കണത് കമ്പിയുടെ സിമന്റിന്റെ മണലിന്റെ കണക്കനുസരിച്ചാ. ഓരോ പണിയും എടുത്ത് ഒരു ലോഡ് മണൽ ഇറക്കിയ ഇവക്ക് ഞാൻ ഒരു ലോഡ് സ്നേഹം ഇറക്കി കൊടുത്തു എന്നർത്ഥം അല്ലേ സെറീന? ഇപ്പൊ തന്നെ നേരം വൈകി, ഇറങ്ങാൻ നോക്ക്, എന്നിട്ട് മതി എന്റെ സ്നേഹത്തിന്റെ കണക്കെടുപ്പ്. ബാ. ആ ചെന്ന ഉടനെ ദാമോരൻ ഡോക്ടറെ കാണണം, ബി പി ഷുഗറും ഒക്കെ ചെക്ക് ചെയ്യണം. വാ ഉമ്മ, അന്നെ കണ്ണു നിറച്ചൊന്ന് കണ്ടോട്ടെ. ഇനി എപ്പോഴാ ഇങ്ങനെ ഒന്ന് കാണാൻ കഴിയ? ഈ ഉമ്മന്റെ ഒരു കാര്യം, ഇങ്ങനെ കണ്ണിൽ വെള്ളം നിറച്ച് എന്നെ നോക്കിയ എനിക്കും സങ്കടം വരുമെന്ന്. വന്നേ. എന്തായി മോനെ? ഞാൻ ഇന്നും എംബസിയിലേക്ക് പോകുന്നുണ്ട്, വേഗം ശരിയാവും. ആ സ്പോൺസർ അറബി ഓനെ ചതിച്ചതാ, ഓനെ ആരും പറ്റിക്കൂല. അതിപ്പോ എനിക്കും ഹംസക്കും അറിയാം, നിയമത്തിന് അറിയില്ലല്ലോ. 30 കൊല്ലം ഇവിടെ കിടന്ന് ഞാൻ നയിച്ചിട്ടും ഒരു നേർഗതി ഇല്ലാതെ വന്നപ്പോഴാ ഓനെ കൂടി വിസ അയച്ച് വരുത്തിയത്. എന്നിട്ടിപ്പോ ഇവിടെ ജയിലിലെ ഇരുട്ടറേ കിടക്കാനാണല്ലോ എന്റെ പോന്റെ വിധി. എംബസിയിൽ ചിലര് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, റഷീദിന് പെട്ടെന്ന് റിലീസ് കിട്ടും. ഒരുപാട് ഓടി നടക്കണതല്ലേ, ചെലവുണ്ടാവും. എന്റെ കയ്യില് ഇതേ ഉള്ളൂ. ഇതിനൊക്കെ കാശ് മേടിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടുത്തെ ഷെയ്ക്ക് ആയേനെ, കയ്യില് വെച്ചോളൂ. ഹംസക്കൊക്കെ കുടിക്കാനെന്തെങ്കിലും കൊടുക്ക്. വേണ്ട റസാക്ക്, സ്റ്റോക്കെല്ലാം തീരാറായി, കഴിഞ്ഞ തവണ ഇറക്കിയതിന്റെ പേയ്മെന്റ് കൊടുക്കാനുണ്ട്. കൊടുക്കാടോ, താ 100 റിയാലിന്റെ റീചാർജ് കൂപ്പൺ എടുക്ക്.
കടയിലെ കാര്യം നോക്കാണ്ട് റസാക്ക് ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല കേട്ടോ. ബത്തയിലെ കടയുടെ കാര്യം അറിയാലോ. അതുപോലെ ഇതും പൂട്ടിപ്പോണ്ടെന്ന് നോക്കിയോ. പിന്നെ ഞങ്ങളെ കുറ്റം പറയരുത്. നാട്ടുകാരുടെ കാര്യത്തിനായാലും ഇവിടുന്ന് കിട്ടിയാലേ ചെലവാക്കാനുണ്ടാവൂ. എല്ലാം ശരിയാവൂടോ. ഒറ്റ കൂപ്പണല്ല, 50 റിയാലിന്റെ 2 കൂപ്പൺ. എന്നിട്ടെന്തിനാ? വൈകുന്നേരം ആവുമ്പോഴേക്കും 50ന്റെ 2 കൂപ്പണും നാട്ടുകാർക്ക് കൊണ്ട് വിളിച്ചു തീർക്കൂലേ. രണ്ടായാലും കണക്കാ. എങ്ങനെയുണ്ട്? എന്തൊക്കെയാ അജിത്ത് ഈ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞ വാർത്തയാണോ ഇത്? ഇതൊരുമാതിരി ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇത്തിരി പൊടിപ്പും തൊങ്ങൽ വെച്ച് പൊലിപ്പിച്ചില്ലെങ്കിലേ വാർത്ത വായിക്കാനൊന്നും ആളെ കിട്ടില്ല റസാക്ക്. യഥാർത്ഥ ജീവിതത്തിന് വായനക്കാരില്ലടോ. മനസ്സിലായി, കഥയും നോവൽ എഴുതി തോറ്റുപോയവരാ ജേർണലിസ്റ്റ് ആവുന്നത് എന്ന് പറയുന്ന സത്യ. എന്തിനാ അജിത്തെ നിങ്ങളുടെ സംശയവും ഭാവനയും വെച്ച് ഈ പാവങ്ങളുടെ ജീവിതം ഒട്ടിങ്ങനെ തട്ടിക്കളിക്കുന്നത്? സ്പോൺസറെ തല്ലിയതിന്റെ പേരിൽ അറസ്റ്റിലായ ചേർത്തലക്കാരൻ സുരേന്ദ്രനെ പറ്റി വന്ന വാർത്തയിലെ സ്പോൺസറുടെ ഭാര്യയുമായി സുരേന്ദ്രന് ബന്ധമുണ്ടായിരുന്നോ എന്ന സംശയമാണ് വഴക്കിലെത്തിയത് എന്ന് നിങ്ങൾ എഴുതിയില്ലേ? ഒടുവിൽ അത് എവിടം വരെ എത്തിയെന്നറിയാമോ? അതോ നിങ്ങൾക്കത് നിസ്സാരം. സുരേന്ദ്രൻ ശിക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തിയാലും ഭാര്യയുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. ഭാര്യ പോയി. ഏയ്, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. പക്ഷേ സുരേന്ദ്രൻ ജയിലിൽ നിന്നിറങ്ങുന്ന ദിവസം മാത്രമേ ആ സ്റ്റോറിക്ക് നിലനിൽപ്പുള്ളൂ. 10 മിനിറ്റിൽ കൂടുതൽ ഞാനിവിടെ ഇരുന്നാൽ താൻ എന്നെയും ഒരു കോളം വാർത്തയാക്കി മാറ്റും. അതിനു മുമ്പ് ഞാൻ ഇറങ്ങാം. ഏയ് നിക്ക്, ഒരു പുതിയ ന്യൂസ് ഉണ്ട്. കൊടുക്കണതിന് മുമ്പ് തന്നെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ബുറേദയിൽ ഒരു അറബിയുടെ വീട്ടിലെ ഗദ്ദാമയാ. അവിടെ നിന്ന് കുറെ പണവും സ്വർണവും മോഷ്ടിച്ച് 2 ദിവസം മുമ്പ് ചാടിപ്പോയെന്നാണ് വാർത്ത. വല്ല പരിചയം ഉണ്ടോന്ന് നോക്കി. അശ്വതി അറിയോ? ഇല്ല. വെണ്ണതോൽക്കുമുടലിൽ സുഗന്ധിയാ വെണ്ണ തേച്ച് നിൽക്കും ഒരു ടിപ്പിക്കൽ മലയാളി പെണ്ണ്. മോഷ്ടിച്ച് കടന്നു കളഞ്ഞാണെന്ന് കണ്ട പറയൂ. മരുഭൂമിയുടെ സ്വഭാവം മാറണതും മനുഷ്യന്മാരുടെ മനസ്സ് മാറണതും ആർക്കെങ്കിലും കണക്കൂട്ടി പറയാൻ പറ്റുമോ അജിത്തെ? അത് ശരിയാ. പേരും പാസ്പോർട്ടിലെ ഡീറ്റെയിൽസും മാത്രം വെച്ച് ഒരു സ്റ്റോറിക്കുള്ള സ്കോപ്പ് ഇല്ല. കുറച്ചുകൂടി ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. താനൊന്ന് ശ്രമിച്ചു നോക്ക്. നോക്കട്ടെ. എന്തായാലും താൻ സ്വന്തമായി കഥയുണ്ടാക്കി ഇതും ഡിറ്റക്റ്റീവ് നോവലാക്കണ്ട. കഥയേക്കാൾ വിചിത്രമായ ജീവിതം ഉണ്ടാവും നമ്മൾ അറിയാത്ത പല മനുഷ്യർക്കും. ചവിട്ടി വിട്ട 3-3.5 മണിക്കൂർ കഷ്ടി. പെങ്ങള് കാഴ്ചയൊക്കെ ശരിക്കും കണ്ടോ? അറബിയുടെ വില്ലേന്റെ അകത്ത് കയറിയാ പിന്നെ പുറം ലോകം കാണുന്നത് തിരിച്ച് എയർപോർട്ടിൽ പോകുമ്പോഴാവും. പെങ്ങൾക്ക് വിശക്കുന്നുണ്ടാവുമല്ലേ? 1.5 ദിവസം എയർപോർട്ടിൽ ഇരുന്നതല്ലേ. കണ്ണ് ശരിക്കും കാണില്ല. എന്നിട്ടാണ് ലെഫ്റ്റും റൈറ്റും. 10 കൊല്ലം മുമ്പ് ഞാൻ ഇവരുടെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോ മുതലുള്ളതാ വടിവച്ചുള്ള ഈ കുത്തല്. വന്ന കാലത്ത് വഴി പഠിപ്പിക്കാനുള്ള കിളവന്റെ രീതിയായിരുന്നു. ഇടതു തോളി കുത്തിയാ ഇടത്തോട്ട്, വലതു തോളി കുത്തിയാ വലത്തോട്ട്, തലയെ കുത്തിയാൽ നേരെ. ഇപ്പൊ എനിക്ക് വഴിയെല്ലാം അറിയാം. എന്നാൽ ഈ കിളവം കേറിയാ വെറുതെ കുത്തിക്കൊണ്ടേയിരിക്കും. ഈ തന്തയുടെ പേര് ഖാലിദ് അഹമ്മദ് ബിൻ സയ്യിദ് മുഹമ്മദ്. ഇങ്ങേരുടെ മോനാ നമ്മുടെ സ്പോൺസർ നവാഫ് അഹമ്മദ് ബിൻ ഖാലിദ് മുഹമ്മദ്. പിന്നെ തന്തയുടെ ഭാര്യ, സ്പോൺസറുടെ ഭാര്യ, അവരുടെ മക്കൾ, എല്ലാവർക്കും പിന്നെ നല്ല തങ്കപ്പെട്ട സ്വഭാവ. അതൊക്കെ പെങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോ മനസ്സിലായിക്കോളും. ഞാനൊന്നും പറയണ്ട, ഇനി പെങ്ങളെല്ലാം താനേ പഠിച്ചോളൂന്ന്. എനിക്കൊരാഗ്രഹം കൂടി ഉണ്ട് പെങ്ങളെ.
ഈ കള്ളക്കളവനെ വണ്ടി ഇടിച്ച് കൊന്നിട്ട് സൗദി ജയിലിൽ പോയി സുഖമായിട്ട് കിടക്കണം. ഇതാണ് വീട്. പെങ്ങളെ ഇറങ്ങി വാ. ഇതാ നമ്മുടെ സ്പോൺസർ ബാബ ഹാദി ഗദ്ദാമ. പാസ്പോർട്ട് കൊടുക്കാൻ. റൂഹി ജുവ അകത്തോട്ട് പൊക്കോളാൻ. നേരെ ചെന്നിട്ട് ലെഫ്റ്റ് ചെല്ല. سميرة هذه الخدامة الجديدة ايش اسمك؟ قولي لي ايش اسمك؟ Your name أشوتي. اسمها أشوتي. فاطمة فاطمة عندنا خدامة لأعمال المطبخ، انت عليك باقي شغل البيت. انت تربين الأولاد كمان. فاطمة هذه خدامة من البارية جديدة أبغاش تعلمينها كل شغل البيت فهمتي؟ دليها الغرفة وعطيها عباية تلبسها. تعالي هذه غرفتي. Hello, Halaiki. I'm a Shuftufi film Hindi. Geri Sari, Mushmanasib Hina. Jane Sari. Pudiyamuga, Junior Pudiyamuga, Pudiyamuga, Pudiyamuga. കൊള്ളാലോ, പെങ്ങളെ കാണാൻ ഇപ്പൊ നല്ല മൊഞ്ച്. പൊന്നാനി പോയി മാർക്കം കൂടിയ പോലുണ്ട്. ഫാത്തിമ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? എനിക്ക് ആര് പറഞ്ഞതും മനസ്സിലാവണില്ല. സാരമല്ല, പതിയെ പഠിച്ചോളും. ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ദേ സ്പോൺസറുടെ ഭാര്യ വിളിക്കുന്നു. ഫസ്റ്റ് ഡേ അല്ലേ, സൂക്ഷിച്ച് ചെല്ല്. أشتي أشتي
انت كنت فين كم هير معلش حبيبتي معلش لا تبكي ماما لا تبكي معلش حبيبتي معلش تعالي جوا خلي عينيك على بدر وخذي غسلي بعدين نظف البلاط take him and wash then clean the floor understand استعملي هذا الدواء بكرة ياسر كلهم تمام في ألم pain كورفند من في البيت هاوس من في ماي هاوس كيرلا هاوس ഓ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നോ ഫാദർ മദർ സിസ്റ്റർ ബ്രദർ എന്തേ മുത്ത സവിജ കല്യാണം നോ കല്യാണം മൈ ലാംഗ്വേജ് യുവർ ലാംഗ്വേജ് കല്യാണം മൈ ലാംഗ്വേജ് മണിക്ക യുവർ ലാംഗ്വേജ് ഗുഡ് ഉസ്മാൻ സ്പീക്ക് ഐ സ്റ്റഡി അതിനെന്താ ഞാൻ പഠിപ്പിക്കാലോ ഐ ടീച്ച് മലയാളം നാട്ടിലേക്ക് പോകുമ്പോ കൊണ്ടുപോവുകയും ചെയ്യാം കേട്ടിട്ടുണ്ടോ കേരളം ഗോഡ്സ് ഓൺ കൺട്രി ഇവിടത്തെ പോലെയല്ല മുഴുവൻ പച്ചയാ ഫുൾ ഗ്രീൻ ഫുൾ നിറയെ മരങ്ങളാ ട്രീസ് ട്രീസ് സിക്സ് മന്ത്സ് മഴ മഴ നനഞ്ഞിട്ടുണ്ടോ റെയിൻ റെയിൻ നഹന്ന സക്കിൻ ഫിഷ് അത്തേൽ ബഹാർ അബ്ബുയി റുഹൽ ബഹാർ മായർജ ബദ്യുമേൻ ഔ തലാത്ത അന മാമ യാക്കുൻ വാഹിദ് ബിലേൽ അന അസ്മ സൗത്ത് അനുവാഞ്ചൗ ബഹാർ ബെസ്റ്റ് രണ്ടുപേരും ഇങ്ങനെ അവനവന്റെ ഭാഷയിൽ സ്പീക്കിക്കൊണ്ടിരുന്ന കേൾക്കുന്നവർക്ക് വട്ടാവുമല്ലോ പറഞ്ഞത് വല്ലത് മനസ്സിലായോ ഇന്തോനേഷ്യ ഇവരുടെ രാജ്യം സുനാമി വന്ന് നാട് മുഴുവൻ കടലെടുത്തപ്പോ കൂടെ ഇവളുടെ ബാപ്പയും ഉമ്മയും കൂടപ്പിറപ്പുകളും ഒക്കെ പോയി ഏതോ ഒരു ബന്ധുവീട്ടിലായിരുന്നോണ്ട് ഇവള് മാത്രം രക്ഷപ്പെട്ടു ഇങ്ങനെ ഒരു ഭാരം കൂടി താങ്ങണ്ടെന്ന് തോന്നിയപ്പോ അവരാ ഇങ്ങോട്ട് കയറ്റി വിട്ടത് മാസാമാസം കാശയച്ചു കൊടുക്കാൻ അവർക്കൊരാളെ കിട്ടിയല്ലോ ഈ ഫോൺ കൈവച്ചോ രാത്രി മാത്രം ഓൺ ചെയ്താ മതി പകൽ ഇതും ചെവി വെച്ചോണ്ട് നിൽക്കുന്ന കണ്ട അറബിത്തള്ളയുടെ കയ്യിൽ നിന്ന് മുതുകിന് കിട്ടും നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളം എല്ലാം റീചാർജ് ചെയ്യാനേ മതിയാവൂ ശരി عثمان وين راح عثمان عثمان ايش سوي صفا ريدي بابا
എവിടെയെങ്കിലും ഒന്ന് നിക്ക്. കിളവന് കാഴ്ച കുറവെന്നാ പറയുന്നത്. വേറെ ഒന്നും കണ്ടില്ലെങ്കിലും ഒരു പെണ്ണ് 100 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാലും കിളവന് നന്നായിട്ട് കാണാം. പിന്നെ തോണ്ടലും കുത്തലും. കിളവനല്ലേന്ന് കരുതി കണ്ണടച്ചേക്ക്, അല്ലെങ്കിൽ പണി പാളും. മുമ്പ് ഫാത്തിമാക്ക് നേരെയായിരുന്നു കിളവന്റെ ആക്രമണം. ഗുൽ നദീഫ് അർദിയാത് കോയിസ് اسمع يوم تكون هنا اتكلم عربي ما في قرقر قرقر سمعت يا عثمان اسيتي اسيتي ده വിളിക്കുന്നു عثمان ايش ترجم لها ايش اقول لك طيب مدام انت لازم تغسلين ستاير كلها غسليها كويس توني எல்லாம் വൃത്തിയായിട്ട് കഴുകണമെന്ന് بعد لما بدري قوم اعطي اكل ആ തടിയൻ ചെക്ക ഉണരുമ്പോ അമുക്ക എന്തെങ്കിലും വായിൽ വെച്ചു കൊടുക്കാൻ. اسمعيني بالليل جاينا ضيوف ولازم تسوي لهم طعام فهمها اكل هم هم രാത്രിയിൽ വിരുന്നിന് ഫുഡ് ഉണ്ടാക്കണമെന്ന്. എല്ലാരും കൂടി ഫാം ഹൗസിലേക്ക് പോകുന്നത് വെട്ടി വിഴുങ്ങാനാ. തിരിച്ചു വരുമ്പോഴും തിന്നേണ്ട വിചാരേ ഉള്ളൂ. കഷ്ടം. ഞാൻ ഇവറ്റകളെ എല്ലാം മേയാൻ വിട്ടിട്ട് വരാം. മാരി മിന്നാരിക് സുവാരിക് സുവാര ബർസാമ dayung 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 sampan enda nirthiyathu why stop ellarum poi all go sing you sing ayyo nya singula nyan no sing you sing 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 please sing ya 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 mari menarik suara narik suara bersama dayung 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 sampan la 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 കാവിലേതോ നറു ചന്ദനത്തിൻ്റെ
ഇഷ്ടമായി നീ ുവേല തൻ കുടവുമാൻ കൂടെ നീ പോരുമോ നാട്ടുവഴിയോരത്തെ പൂമരച്ചില്ലയിൽ ആദ്യം ചിലപ്പോഴത്തേക്കും ചെറിയൊരു ജോലിയായിരിക്കും, പിന്നെ അവിടുത്തെ ലൈസൻസ് എടുക്കണം. വല്ല ട്രക്ക് ഓടിക്കാൻ പറ്റിയ ഇഷ്ടംപോലെ വരാന്ന് ഉസ്മാൻ പറഞ്ഞ. എങ്കിൽ രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് നമ്മുടെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരും. നീ എന്താ ഒന്നും ഇണ്ടാത്ത? അച്ഛന്റെ ചികിത്സയും താഴെയുള്ളവരുടെ പഠിപ്പൊക്കെ ഇവിടെ തന്നെ എടുത്താ പൊങ്ങാത്തത്ര ഭാരമുണ്ട്. അതൊന്നും പോരാണ്ട് മരിക്കണേന് മുമ്പ് എന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച കടവും എന്റെ വീട്ടിലെ പ്രാരാബ്ദം കൂടി എടുത്ത് തലയിൽ വെച്ചു കേട്ട അല്ലേ? സാരമില്ല നീ, എന്റെ വീട്ടിലെ പ്രാരാബ്ദം നിന്റെ വീട്ടിലെ പ്രാരാബ്ദം എന്നൊന്നും വേർതിരിച്ച് കാണണ്ട. നമുക്കൊക്കെ ഒരുമിച്ച് തീർക്കാം. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഡീസന്റ് ഭർത്താവായില്ലേ, അപ്പൊ എനിക്ക് എന്നിട്ട് ഡീസന്റ് ഭർത്താവിനെന്താ? ഭാര്യ ജോലിക്ക് പോണേന് ഇത്ര കുറച്ചില്, ആ അച്ചാറ് കമ്പനിയിൽ എനിക്ക് ഇനിയും പണിയിട്ടും. ആ അത് വേണ്ട, നീ പണിയെടുത്ത് ഇവിടം പോറ്റണ്ട. ഞാൻ കൊണ്ടുവരണത് വെച്ച് വിളമ്പി ഇങ്ങോട്ട് തന്നാ മതി കേട്ടോടി ഉണ്ടക്കണി.
ഇതാ ഈ മലയാളികളുടെ കുഴപ്പം. മിണ്ടിയ കല്യാണം കൂടെ പൊറുപ്പിക്കൽ. ഈ മെന്റാലിറ്റി മാറണമെങ്കിൽ കുറച്ചുനാൾ കേരളം വിട്ട് താമസിക്കണോ എന്ന് പറയുന്നത് വെറുതെ അല്ല. എന്റെ പെങ്ങളെ ഇത് അങ്ങനെയൊന്നുമില്ല. ഞാനും അവളും കൂടി ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അത്രേ ഉള്ളൂ. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചിട്ട് ഉസ്മാൻ കളിക്കുന്നതെന്ന് ഓർക്കണം. നിനക്ക് നാട്ടിലെ ഭാര്യ മക്കളൊക്കെയല്ലേ ഉസ്മാനെ? അത് നാട്ടിലല്ലേ, പക്ഷേ എന്റെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഈ കണ്ണും ചെവി എന്നൊക്കെ പറയുന്നത് കാണാതിരിക്കാനും കേൾക്കാതിരിക്കാനും കൂടിയിട്ടാണ് പെങ്ങളെ. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കാണണ്ട, കേൾക്കണ്ട. എന്തേ പെങ്ങളുടെ കഴിഞ്ഞ മാസത്തെ ശമ്പളം സ്പോൺസർ എന്നെ ഏൽപ്പിച്ചതാ. 600 റിയാൽ ഉണ്ട്. 600 റിയാലോ? പോരുമ്പോ പറഞ്ഞത്? പറഞ്ഞത് 800 റിയാല. 200 റിയാല് എന്റെ കമ്മീഷൻ. ഇടയ്ക്ക് എന്റെ മുറിയിലേക്ക് വന്നു പോകുന്നതിന് ഞാൻ ആ പെണ്ണിന് കുറച്ച് കാശ് കൊടുക്കാറുണ്ട്. കൂലിയായിട്ടൊന്നും അല്ല കേട്ടോ, ഒരു സ്നേഹം. ആ കാശ് ഇങ്ങനെയൊക്കെയല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. നാട്ടില് ഭാര്യ മക്കളും ഉള്ളതല്ലേ, അവർക്ക് അയക്കുന്നതിൽ കുറവ് വരാൻ പാടില്ലല്ലോ. അപ്പൊ ഈ കാശ് ഞാൻ പെങ്ങളുടെ വീട്ടിലേക്ക് അയച്ചേക്കട്ടെ. ചേച്ചിടകത്താണോ മോളെ? അല്ല, കുറി കമ്പനിന്നാ. തവണ മുടങ്ങിയത് വേഗം അടയ്ക്കാൻ. ഈശ്വര, എന്റെ മോക്ക് എന്താ പറ്റിയേ? അമ്മേ, വേഗം വന്ന് പുറത്തുനിന്നുള്ള നമ്പറാ. ഹലോ. ഹലോ, അശ്വതിയുടെ വീടല്ലേ? അതെ, ആരാ സംസാരിക്കുന്നേ? ഞാൻ സൗദി. എനിക്ക് അശ്വതിയെ പറ്റിയിട്ടുള്ള ചില വിവരങ്ങൾ അറിയാനാ. സൗദിന്നാ? ഹലോ, ആരാ സംസാരിക്കുന്നേ? എന്റെ മോൾ എവിടെയാ? അവളെന്താ വിളിക്കാത്ത? അശ്വതിയുടെ അമ്മയല്ലേ. അശ്വതി നാട്ടിലോട്ട് അവസാനമായി വിളിച്ചത് എപ്പോഴായിരുന്നു? അയ്യോ, അവക്ക് എന്താ പറ്റിയത്? എന്റെ മോടെ ശബ്ദം കേട്ടിട്ടിപ്പോ 5 മാസം ആഴ്ചയിൽ ഒരിക്കൽ ഇവിടേക്കും അവിടെ ഭർത്താവിന്റെ വീട്ടിലേക്കും ഉടങ്ങാതെ വിളിച്ചോണ്ടിരുന്ന കുട്ടിയെ 2 മാസം കൃത്യമായിട്ട് പൈസ അയച്ചോണ്ടിരുന്നു. ഇപ്പൊ വിളിയുമില്ല, കത്തുമില്ല. അവളുടെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്, കിട്ടുന്നുമില്ല. എന്താ എന്റെ മോക്ക് പറ്റിയേ? ആരാ ആരാ നിങ്ങള്? ഞങ്ങൾക്ക് അവിടെ കാശും പണം ഒന്നും വേണ്ട. ജീവനോട് അവളെ ഒന്ന് കണ്ടാ മാത്രം മതി. ഹലോ, ആ റസാഖ്, പറ. അതെയോ, വിളിച്ചോ? എന്താ അവരുടെ ഭാഗത്തുനിന്ന് റിയാക്ഷൻ? അതെയോ, ഇവിടുത്തെ പത്രത്തിൽ വാർത്ത വന്ന കാര്യം താൻ അറിയിച്ചോ? 5-6 മാസമായിട്ട് യാതൊരു വിവരമില്ലാത്ത മകളെ പറ്റി ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ടെന്ന് ഞാനെങ്ങനെയാ പറയാ? എന്തായാലും നാളെ ഞാൻ പുറയത് വരെ പോകുന്നുണ്ട്. സ്പോൺസറുടെ വീട്ടിൽ കയറി നേരിട്ട് അന്വേഷിച്ച് കളയാം. ആ, അന്വേഷണ റിപ്പോർട്ട് അപ്പം അറിയിക്കാം. സൺഡേക്കോളം തികച്ചില്ലെങ്കിൽ തന്റെ പണി പോകുന്ന കേസല്ലേ. ആ റസാക്കെ, 3 കോളം 4 സെന്റിമീറ്റർ തേക്കാൻ പറ്റിയ ഒരു വാർത്ത കൂടി കിട്ടുമോ? വിചാരിച്ച പരസ്യം വന്നില്ല. ഞാനൊരു ചാന്ത് ഭാഷയെ പറ്റി പറഞ്ഞില്ലേ, അത് കൊടുത്തോളൂ. അതൊക്കെ ഒരു വാർത്തയാണോ? പത്രക്കാർക്ക് പോലും നിങ്ങളുടെ ചാന്ത് ഭാഷ ഒരു വാർത്തയല്ല. അയാളെ ഞാൻ ആശുപത്രി കൊണ്ടുപോയി തിരിച്ചുകൊണ്ടുവന്നു. ഇനി ഞാനെന്ത് ചെയ്യാനാ? അയാളെ ഇനി ക്യാമ്പിൽ നിർത്താൻ പറ്റില്ല. നാട്ടിലേക്ക് വിളിച്ചപ്പോ തിരിച്ചയക്കണമെന്ന് അയാളുടെ ഭാര്യ പോലും പറഞ്ഞിരിക്കുന്നത്. അതെന്താ? കണ്ടോ, ഇയാൾ ഒരുപാട് തിന്നും. 4 പണിക്കാർ കഴിക്കുന്ന ഭക്ഷണം ഇയാൾ ഒരു നേരം ഒറ്റയ്ക്ക് കഴിക്കും. ഞങ്ങളും അടുത്ത് ഉപ്പും മുളകും കൂട്ടി ബാക്കി പിടിക്കുന്ന എന്തെന്ന് തിന്നാൻ കിട്ടുമോ? ഈ തോരുമാതിരി തവിടെ തിന്നുന്ന പോലെ ഉണ്ട്. അത് ശരി, ഇന്നവിടാക്കി ഒറ്റ പോക്കായിരുന്നല്ലേ. ഒരു ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ദിവസം 3 ഒരുത്തരും തിരിഞ്ഞു നോക്കാനില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞേക്കാം, വായിക്കും വരണം പിടിച്ച് എന്തെങ്കിലും തിന്നാൻ കിട്ടാതെ ഇവിടെ അക്കാൾ എന്നെ കൊണ്ടു കിട്ടൂല. കൊറച്ച് കാശ് കൊടുത്തു വെച്ചാല്. അതെ, വാങ്ങുമ്പോഴേ സിഗരറ്റുള്ളത് കൂടി ചേർത്ത് വാങ്ങണം, മനസ്സിലാണോ? ഈ പ്ലാസ്റ്റർ ഒന്ന് വെട്ടിക്കോട്ടെ ചന്ത ഭാഷ. ഡീപ്പോർട്ടേഷനുള്ള കാര്യങ്ങൾ അപ്പോഴേക്കും ശരിയാക്കാം. ഏയ്, നാട്ടു പോവാനൊന്നല്ല, ബിരിയാണി കഴിച്ചിട്ട് നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ട് പോവാവൂ. വരണ വെള്ളിയാഴ്ച ക്യാമ്പിൽ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. കമ്പനിയുടെ പണിക്കാരല്ലാത്ത ഒരാളെ ക്യാമ്പിൽ കണ്ടാ എന്റെ ജോലി പോകും. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? റസാക്ക എന്തെങ്കിലും ഒരു മാർഗം കാണണം. പാസ്പോർട്ട് ഇക്കാമയില്ലാത്ത ഒരാളെ മോളിൽ കയറ്റി താഴെ വീഴ്ത്താൻ ഞാൻ പറഞ്ഞു. ഒരബദ്ധം പറ്റിയതാ.
റസാക്ക എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അയാളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. പിന്നെ വേസ്റ്റ് സാധനങ്ങൾ ഏറ്റെടുക്കല്ലേ റസാക്കടെ പണി. ഇങ്ങോട്ട് വന്നേക്കാം. അല്ല റസാക്ക പോയാം. നിങ്ങൾ രണ്ടു ദിവസം കൂടെ അയാൾ ഇവിടെ താമസിപ്പിക്കും. അതിനിടയിൽ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. روح من هنا ما ابغي اسمع شيء هذه الخدامه اساءت لسمعتي روح روح صديق لو في كلمه من هندي لازم انا اعرف انا يجي من سفاره لا تتكلم ولا كلمه ما ابغي اسمع شيء من المليباري انت كمان خربان وكل الهنود خربانين والا ابلغ الشرطه get lost എന്തായി വല്ല തുമ്പം നടഞ്ഞോ? അറബിയിലും മുട്ടൻ തെറികളുണ്ടെന്ന് ഇന്നാ മനസ്സിലായത്. പോയത് അങ്ങേരുടെ മുതലല്ലേ, പിന്നെ തെറി പറയായിരിക്കോ? ആ അറബിയുടെ പെരുമാറ്റം കാണുമ്പോ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. ഇവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വഴി അന്വേഷിച്ചാൽ എന്തെങ്കിലും തുമ്പ് കിട്ടും. എന്നിട്ടെന്നാത്തിനാ? ആ അജിത്ത് മേനോന് പത്രത്തിലിടാൻ ഒരു വാർത്തയും കിട്ടും, റസാക്കാടെ പോക്കറ്റിൽ കിടന്ന കുറച്ച് റിയാല് പോയും കിട്ടും. അജിത്തിന് വാർത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം മാത്രമല്ല വർഗീസ് ചെയ്ത്. ആ സ്ത്രീ നിരപരാധിയാണെങ്കിലോ? എങ്കിൽ ഈ മിസ്സിംഗിന് പിന്നിൽ എന്തെങ്കിലും കൂടി കാരണം കാണും. انت مسلمه الله ما يغفر لك اللي عملتيه انت لو خربتي سمعه اهلي قتلت بابا اضربها اكتبها وينك يا حيوان انا اترك عشان انت معنا من 10 سنين ايوه ما ابغي اشوفك هنا ثاني روح من هنا ولا اسلمك للشرطه روح اللي جوا ما تعطيني حتى مويه രണ്ടുപേരും കേട്ടില്ല. ഹലോ ഉസ്മാൻ. ഹലോ പെങ്ങളെ, എനിക്കൊരു അബദ്ധം പറ്റി, അതിന് കിട്ടുകയും ചെയ്തു. ഇപ്പൊ പാവം പെണ്ണിന്റെ കാര്യം ഓർത്തിട്ടാ അവര് അവളെ അവിടെ ഇട്ട് കൊന്നുകളയും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും പുറത്തു കിടന്നാൽ അവൾക്ക് വേറെ എവിടെയെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാൻ ഞാൻ. പെങ്ങളവളെ പുറത്തിടാൻ ഒന്ന് സഹായിക്കണം. അവരെങ്ങാനും അറിഞ്ഞ? ഇപ്പൊ ചാടിയാൽ ആരും അറിയില്ല. ഞാനിപ്പോ വീടിന് പുറകിലുണ്ട്. പ്ലീസ് പെങ്ങളെ ഒന്ന് സഹായിക്കണം. നിങ്ങളുടെ മുറിയിലെ എ സി മാറ്റിയ ഹോള് കാർഡ്ബോർഡ് വച്ച അടച്ചിരിക്കുന്നത്. അത് തുറന്ന് പുറത്തേക്ക് കടന്ന വീടിന്റെ പുറകിലെത്താം. ഞാൻ ആ ഭാഗത്തുണ്ട്. ഫാത്തിമയ്ക്കൊന്ന് കൊടുക്കോ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഹലോ ഉസ്മാൻ. كيف راحت انت عارفه قولي قولي انت عارفه قولي اتكلمي ما ادري ما ليش عثمان اتصل امس بالليل ما تحتاجين الجوال
كنت بطرش الدرايه وين والله خلاص اوكي يلا لا تتاخري يلا باي കൈതക്കിലെ രാധാകൃഷ്ണ പുഴയിൽ കുളിക്കാനിറങ്ങിയ കുട്ടികൾ മുങ്ങിത്താണുണ്ട് രക്ഷിക്കാനെടുത്ത് ഈ അടിയതാ രണ്ടാടെ രക്ഷിച്ച് കരയ്ക്ക് എത്തിക്കുന്നതിനിടയിൽ രാധാകൃഷ്ണൻ മുങ്ങിത്താണു പിന്നെ പൊന്തിയിട്ടില്ല നല്ല അടിയൊഴുക്കുള്ള സമയമാണേ ما اكلتي അറബികളുടെ വീടുകളല്ലേ എല്ലാ പണിക്കും മിഷീനുണ്ടാവും പിന്നെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒരാളായിട്ട് നിന്നു കൊടുക്കണമെന്ന് മാത്രം അന്ന് രാധാകൃഷ്ണേട്ടനും വിസ ശരിയാക്കാന്ന് പറഞ്ഞു ഉസ്മാനെ കാര്യം പറഞ്ഞത് അയാള് ഡ്രൈവറായിട്ട് ജോലിക്ക് നിൽക്കുന്ന വീട്ടിലേക്ക് അത്രേ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് 800 റിയാല് ശമ്പളം കിട്ടുന്ന പറയണത് 800 റിയാല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു 10-15,000 രൂപ ഉണ്ടാവും സമ്മതാച്ച എത്രയും പെട്ടെന്ന് വിസ അയച്ചു തരാന്ന് വേണ്ട സുധീർ അന്യരാജ്യത്തെ ഏതോ വീട്ടിലെ എച്ചിലു വരാൻ ഞാൻ അവളെ അയക്കണില്ല അഭിമാനം നോക്കിയിരുന്ന ദാരിദ്ര്യം കഷ്ടപ്പാടും തീരില്ലല്ലോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞു പോയി ഓരോന്നോർത്ത് കരണലും ഭേദല്ലേത് Good. Sleep. Good night.
ഇഷ്ടമുണ്ടായിട്ടല്ല മോളെ ഞങ്ങൾ പറഞ്ഞയക്കണത്. نوم ونظف البيت انا طالعه هلا ഹലോ ഉസ്മാനെ, എന്താ പങ്ങളെ? എനിക്ക് മാറ്റിയായി ഉസ്മാനെ, ഇനി ഇവിടെ നിന്ന് ഞാൻ മരിച്ചു പോവും. എന്നെ അവർ കൊല്ലാക്കൊല്ല ചെയ്യ. 5 മാസമായിപ്പോ വീട്ടിലേക്ക് പൈസ അയച്ചിട്ടില്ല. ഈ ഫോണിൽ നിന്ന് നാട്ടിലേക്ക് വിളിക്കാനും പറ്റില്ല. എനിക്ക് എങ്ങനെ തിരിച്ചു പോണം? അതിന് ഞാനിപ്പോ എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും എന്നെ വീട്ടിലെത്തിക്കണം. ഇപ്പൊ അവിടെ ആരുമില്ലേ? ഇല്ല, ഫാം ഹൗസിൽ പോയിരിക്കെ. എന്നാൽ ഇനി രാത്രിയല്ലേ വരൂ. ഒരു കാര്യം ചെയ്, അന്ന് ഫാത്തിമ ചാടിയ പോലെ എങ്ങനെയെങ്കിലും ചാടാൻ നോക്ക്. മഗരിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം ചാടിയാ മതി. പുറത്ത് കടന്ന് കുറച്ച് വലത്തോട്ട് നടന്ന അൽവാദ എന്നൊരു ഗ്രോസറി ഷോപ്പുണ്ട്, നമ്മുടെ നാട്ടുകാരൻ്റെ അബുക്ക. ഞാൻ വിളിച്ചു പറയാം. അബുക്ക എങ്ങനെയെങ്കിലും പെങ്ങളെ എൻ്റെ അടുത്ത് എത്തിച്ചോളും. ഞാനിവിടെ റിയാദിലാണ് ഉള്ളത്. സൂക്ഷിക്കണം, ഗേറ്റിന് മുമ്പിൽ കൂടി വേണം പോരാൻ. അവിടെ കാലമാടൻ വാച്ച്മാൻ ഉണ്ടാവും, അയാളുടെ കണ്ണിപ്പെടരുത്. അവസരം കിട്ടിയ സ്ഥിതിക്ക് ഇന്ന് തന്നെ ചാടുന്നതാ ബുദ്ധി. ഉസ്മാനെ, ഒന്നും ആലോചിക്കണ്ട. റിയാദിൽ എത്തിക്കിട്ടിയ ബാക്കി ഞാൻ ഏറ്റു.
Thank you.
റസാക്കും വലി തുടങ്ങിയോ? എന്ത് ചെയ്യാനാ ജോണെ, കുരിശ് ചുമലില് വീണ വലിച്ചോണ്ട് പോയല്ലേ പറ്റൂ. ഒരു പാക്കറ്റ് വാങ്ങുള്ളൂ. ഇത് ചാന്ത് ഭാഷ, പ്ലാസ്റ്റർ വെട്ടുന്നത് വരെ ഇവിടെ കാണും. ചാന്ത് ഭാഷ വരും. നാട്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്യണമെങ്കിലേ പോലീസ് മുഖേന ജയിലിലേക്ക് അയക്കണം. കാലുവയ്യാത്ത ഇയാളെ എങ്ങനെയാ അങ്ങോട്ട് അയക്കുക? ഭയങ്കര വിശപ്പ്. വരുന്ന വഴിക്കല്ലോ അഞ്ചാറ് പൊറോട്ടയും മട്ടൻ ചാപ്സും കഴിച്ചത്. എന്താന്നറിയില്ല, എന്തെങ്കിലും അകത്ത് ചെന്ന് ഒരു സിഗരറ്റ് വലിച്ച അപ്പ ദഹിക്കും. ഇവിടെ ഹാസ്റ്റല്ലോ. ആളൊരു പാവ, കെട്ടിയ പെണ്ണിന് പോലും വേണ്ടാന്നുള്ള ഒരു കുഴപ്പമേ ഉള്ളൂ. കാസർഗോഡ് ഉപ്പളയല, ഭാര്യ വീട്ടുജോലിക്ക് പോയി കൊണ്ടുവരുന്ന ഭക്ഷണം കൊണ്ടാ അവരും മൂന്ന് മക്കളും കഴിയുന്നത്. ഇയാൾ ചെന്ന ആ ഭക്ഷണം മുഴുവൻ ഇയാൾ തിന്നും. അതുകൊണ്ട് നാട്ടിലേക്ക് അയക്കണ്ടെന്ന ഭാര്യ പറയുന്നു. കൊള്ളാം, നല്ല പാവം മനുഷ്യൻ. റസാക്ക, പരോപകാരവും സാമൂഹ്യ പ്രവർത്തനമൊക്കെ വീടിന് പുറത്ത് അകത്തേക്ക് കൊണ്ടുവരണ്ട. ആകെ കിളിക്കൂട് പോലെ ഇത്ര സ്ഥലം ഉള്ളൂ. അന്യനായ ഒരാൾ താമസിക്കാൻ വന്ന ബാക്കിയുള്ളവർക്ക് എങ്ങനെ സ്വസ്ഥമായിട്ട് പെരുമാറാൻ പറ്റുക? മാത്രമല്ല, രേഖയില്ലാതെ ഒരാളെ താമസിപ്പിക്കുന്നത് നിയമവിരുദ്ധമല്ലേ? എന്റെ സെറീന, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഞാൻ ഏറ്റുപോയ കേസല്ലേ, വഴിയിലിട്ട് പോകാൻ പറ്റുമോ? മക്കള് സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും കുറച്ചുകൂടെ അരി എടുപ്പത്തിട്ടോ, അല്ലെങ്കിൽ അവർക്ക് ചോറുണ്ടാവില്ല. ഹലോ, പറ വർഗീസേ. ആ അതെ, ഉസ്മാൻ. ഏ, കണ്ടുപിടിച്ചോ? എവിടെ? ഞാനിത് ഇപ്പൊ അങ്ങോട്ട് വരാം. ഇതിനല്ലടോ ഞാൻ ചോദിച്ചേ. സെറീന, ഞാൻ കുറച്ച് ലേറ്റ് ആവും. ഒരു കാര്യം ചെയ്, രണ്ട് മുട്ട എടുത്ത് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്ക്. അയാൾ ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ. കുറച്ച് ചായ ഉണ്ടാക്കി പ്ലാസ്റ്റിക് വെച്ചേക്ക്. നിക്കേ, ഇടക്കിടക്ക് ചായ കുടിക്കണ ശീലുണ്ട്. ഉസ്മാനല്ലേ? അതെ. ഒന്ന് രണ്ട് ദിവസമായി ഉസ്മാനെ അന്വേഷിച്ചിട്ടുള്ള കറക്കമായിരുന്നു, കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. നിങ്ങളാരാ, എന്താ കാര്യം? ഉസ്മാൻ ബുറൈദയിലെ ഒരു അറബിയുടെ ഹൗസ് ഡ്രൈവർ ആയിരുന്നു അല്ലേ? അത് കുറെ മുമ്പ്, ഇപ്പൊ എന്റെ ജോലി അതൊന്നും അല്ല. ആയിക്കോട്ടെ, പക്ഷെ അശ്വതി ഇപ്പൊ എവിടെയുണ്ടെന്ന് ഉസ്മാൻ അറിയാലോ? ഏതാ അശ്വതി? എനിക്കൊന്നും അറിയില്ല. ആ അറബിയുടെ വീട്ടു ജോലിക്ക് നാട്ടിൽ നിന്ന് അശ്വതിയെ കൊണ്ടുവന്നത് ഉസ്മാൻ അല്ലേ? ഓ, ആ പെണ്ണോ? മെനക്കെട്ട് കൊണ്ടുവന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ. നാട്ടുകാരിയല്ലേ, ജീവിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്ന് കരുതി ഒരു ഉപകാരം ചെയ്താ. എന്നിട്ടിപ്പോ ഇവിടെ വന്ന് തിന്ന് കൊഴുത്ത് വറ്റെല്ലിന്റെ ഇടയെ കുത്തിയപ്പോ കാണിച്ചത് കണ്ടില്ലേ? അപ്പൊ പത്രത്തിൽ കൂടി ഉസ്മാൻ വിവരമൊക്കെ അറിഞ്ഞു അല്ലേ? ഓ, അറിഞ്ഞു. ഞാൻ സ്പോൺസറുടെ വീട്ടിൽ അന്വേഷിച്ചിരുന്നു. അയാൾ ഉസ്മാനെയും കുറെ ചീത്ത വിളിച്ചു. എന്താ ഉസ്മാൻ അവിടുന്ന് പോരാനുള്ള കാരണം? അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. അപ്പൊ അറബിയുടെ വീട്ടിൽ നിന്ന് പണവും ആഭരണങ്ങളുമായി അശ്വതി ചാടിപ്പോന്നതില് ഉസ്മാന് യാതൊരു പങ്കുമില്ലല്ലേ? അത് ശരി. ഇപ്പൊ ആ ഉത്തരവാദിത്വം കൂടെ എന്റെ തലയെ കെട്ടി വെക്കാൻ അഭാവം. ബാക്കിയുള്ള ഇവിടെ കിടന്ന് ജീവിക്കാൻ പെടാപ്പാടുപെടുമ്പോഴാ. ഉസ്മാൻ അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഒരു പാവം പെണ്ണിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞാൽ. രക്ഷിക്കാൻ വേണ്ടിട്ട് അതിനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇനിയും രക്ഷിക്കാൻ നടന്നു കുടുങ്ങാൻ എന്നെ കൊണ്ട് വയ്യ ചേട്ടന്മാരെ. ഉസ്മാൻ, ഞാൻ അവരോട് കക്കാനും പറഞ്ഞില്ല, ചാടാനും പറഞ്ഞില്ല. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ പെണ്ണിന്റെ? ഇനിയിപ്പോ നിങ്ങൾ അതറിയേണ്ട കാര്യമില്ലല്ലോ. അവൻ പറഞ്ഞത് നീ വിശ്വസിക്കുന്നുണ്ടോ വർഗീസ്? എവിടെ കണ്ടാൽ അറിയാൻ പാടില്ല ഫ്രോഡാണെന്ന്. അവൻ അറിയായിക്ക ആ പെണ്ണ് എവിടെ ഉണ്ടെന്ന്. Thank you.
انت رايح الرياض؟ رياض تعالي معنا. لا 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 يلا ركبي السيارة يلا بسرعة بسرعة. لا 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 اريد عمري رضاكم ليلة ليلة يا بسرعة بسرعة طلعي من السيارة اليوم هذه الرياض لا تخافي اطلعي من السيارة اطلعي يلا يا حلوة تعالي يا حلوة ها تعالي ليلة 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 تعالي ليلة 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 اجلسي هناك ليلة ليلة يا ليلة يلا يلا شيل شيل هذا شيل فوق لا تخافي تعالي جلسي هنا اكلي ايش عملت للحرمة؟ ليش خايفة؟ اي ما عملت شيء
ليش خايفة؟ ما بناكلها. هي حلوة مرة وهي خايفة. كيف تقول لما ناكلها؟ واعتدلوا يرحمني يرحمكم الله. الله أكبر. الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين. ബഷീറേ ദാ ബഷീറേ
ബഷീറേ, എവിടെ പോയി കിടക്കേ പന്നി? കഫീല് ശരിക്കും സ്നേഹിച്ച പോലെ ഉണ്ടല്ലോ, നീ പിന്നെയും ചാടാൻ നോക്കി. സൗദിയിലെ മരുഭൂമി ഒരു കടൽ പോലെ അല്ലടാ, അത് നിനക്ക് അറിഞ്ഞൂടെ. ഇതി വന്നുപെട്ട പിന്നെ എവിടേക്കാടാ ഓടി രക്ഷപ്പെടുക? അഞ്ചാറ് കൊല്ലം ഈ പണി ഞാനും ചെയ്തല്ലേ, നിന്നൊക്കെ ആ തണ്ടും തടി കൊണ്ടായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല രക്ഷപ്പെടാൻ. എഴുന്നേക്ക്, ആ ആടിനൊക്കെ തീറ്റി കൊടുക്കും, ഓ അവറ്റടന്ന് കരയുക. ഞാൻ ചാടാൻ നോക്കിയതല്ല, പിന്നെ വരുന്നോ നിങ്ങളൊന്ന് വന്നേ. ആ പെണ്ണിനെ അവർ കൊന്നിട്ടുണ്ടാവും. ഏത് പെണ്ണ് പറയാ? നിങ്ങൾ വാ, വണ്ടി എടുക്ക്, നമുക്ക് പോയി നോക്കാം. വാ. ഈ മരുഭൂമിയിൽ എവിടെ ചെന്ന് നോക്കാനാ? അവരുടെ കിട്ടിക്കാണോ ആ പെണ്ണിനെ? എവിടെ നിന്നോ വന്നൊരു പെണ്ണ്. വിടു ബഷീറെ. മതി ബഷീറെ, നമുക്ക് തിരിച്ചു പോവാം. കുറച്ചു ദൂരം കൂടി പോട്ടെ. പണ്ടാരോടങ്ങാൻ, എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചെത്തേണ്ടതാ. എവിടെയെങ്കിലും പോയി തൊലയട്ടാ, നിന്റെ പെങ്ങളൊന്നും അല്ലല്ലോ. താ വണ്ടി എടുക്കുമോ? Hey.
പേടിക്കണ്ട, ഞാനാ നിങ്ങളോട് ഇന്നലെ അവിടെ നിന്ന് രക്ഷപ്പെട്ടോളം പറഞ്ഞില്ലേ, അയാളാ. എന്റെ പരിചയക്കാരനാ. ഇന്നലെ രാത്രി മുഴുവൻ നിങ്ങളാ പഹിമാരെ കണ്ണിയപ്പെടായിരുന്നെന്ന് റബ്ബിനോട് തേടിയായിരുന്നു ഞാൻ. റബ്ബ് കാത്തു. എപ്പ വേണമെങ്കിലും അവർ തിരിച്ചു വരും. എന്റെ കഫീലും കൂട്ടുകാരോ അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഈ മരുഭൂമി വിടാൻ നോക്ക്. ഭരതേട്ട നിങ്ങളും സഹായിക്കൂ. ഈ വണ്ടി കയറ്റി ഒന്ന് റോട്ടും വിടൂ. ഭരതേട്ട ആലോചിക്കാൻ നിൽക്കണ്ട. റിയാദിലേക്കല്ലേ പോകുന്നത്? എന്നെ ഓർമ്മയില്ലേ? ഓ, നിങ്ങൾ ആരാന്നൊക്കെ പിന്നെയാ ഞാൻ അറിഞ്ഞത്. ഒരു മിനിറ്റ് പുറത്തേക്ക് വരൂ. ഞാൻ അപ്പ പറഞ്ഞതൊക്കെ നുണയായിരുന്നു. അതപ്പോഴേ തോന്നി. അശ്വതി അന്ന് വന്നിരുന്നു എന്നെ കാണാൻ. കണ്ട ഈ പത്രം കണ്ട, ഇതിൽ വാർത്ത വന്നപ്പോ മുതൽ ചങ്കടിച്ചിരിക്കുക ഞാൻ. ഇനി മോഷണത്തിന്റെ പിന്നിൽ ഞാനും കൂടി ഉണ്ടെന്ന് അറബിക്കെങ്ങാനും പറയാൻ തോന്നിയാ കഴിഞ്ഞു. തനിക്കറിയാവുന്ന സ്ത്രീയല്ലേ ഇവരിങ്ങനെ ചെയ്യുന്നത്? ഞാൻ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും കേസ് അതല്ലേ സൗദികളോടാ കളിക്കണത്? പെങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? ഇറങ്ങിയിട്ട് നേരെ അബുക്കാട കടയിൽ വരണമെന്നല്ലേ. എന്നിട്ട് ഇവരെന്തായത്? 8 മണിക്ക് കടപൂട്ടി പോകുന്ന അബുക്ക അന്ന് 10 മണിവരെ കാത്തിരുന്നു. ഇവര് ചെന്നോ? അതുപോട്ടെ. എന്നിട്ട് ഇപ്പൊ 2-ാമത്തെ ദിവസമല്ലേ. ഏതൊക്കെ സ്ഥലത്ത് എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം? കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഉസ്മാൻ. ഇവരെ നിങ്ങളുടെ അടുത്ത് എത്തിക്കേണ്ട ഉത്തരവാദിത്വം മാത്രമേ എനിക്കുള്ളൂ. ബാക്കി നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യും. ചങ്ങാതി, ഞാൻ സൗദിയിൽ വന്നിട്ട് 10 കൊല്ലമായി. ഇതുപോലുള്ള ജാക്ക് പോട്ട് ഒന്ന് എന്റെ അടുത്ത് എടുക്കല്ലേ. ഒരുമാതിരി വർത്തമാനം പറഞ്ഞ എന്റെ വിധം മാറും. കൊണ്ട് നടന്ന് പൂതി തീർന്നപ്പോ ഇതിന് എന്റെ തലയിലിട നോക്ക്. മതിയായെങ്കിൽ താല്പര്യമുള്ള വേറെ വല്ലരും കാണും, അവരെ ഏൽപ്പിക്കുക. അപ്പോഴെന്തോ അവരോട് എനിക്ക് അങ്ങനെ പറയാനാ തോന്നിയത്. ഞാൻ എന്റെ കാര്യം ഓർത്തുള്ളൂ. ചിലപ്പോ അറിയാണ്ട് നമ്മളെല്ലാം സ്വാർത്ഥന്മാരായി പോവില്ലേ? സത്യത്തിൽ ചാടാൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാ. എന്റെ ഒപ്പം പോകുന്ന ഇന്തോനേഷ്യക്കാരിയെ ഞാനൊരു വീട്ടിൽ ജോലിക്ക് നിർത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ എവിടെയെങ്കിലും കൊണ്ടുചെന്നാക്കാന്ന് ഞാൻ കരുതിയത്. പിന്നെ ഇപ്പോഴെന്താ മനസ്സ് മാറിയത്? കുറ്റബോധം? നിങ്ങൾ വന്ന് പോയപ്പോ മുതല് അവരുടെ മുഖം മനസ്സിൽ നിന്ന് മാറുന്നില്ല. ഒരു ബന്ധമില്ലാത്ത നിങ്ങൾ പോലും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ ഉത്തരവാദിത്തമുള്ള ഞാൻ ഗതികേടുകൊണ്ട റസാക്ക. ഒളിച്ചും പാത്തും പോലീസിന്റെ കണ്ണു വെട്ടിച്ചൊക്കെയാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത് തന്നെ. നിങ്ങളെപ്പോലൊരാള് സൗദിയിലുള്ളത് വലിയ ഹയറായി റസാക്ക.
ഏതെങ്കിലും വഴിക്ക് നിങ്ങൾ അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അശ്വതിയെ കൊണ്ടുവന്ന ട്രക്ക് ഡ്രൈവർ? അതൊന്നും ഞാൻ ചോദിച്ചില്ല. റിയാദി വന്ന രക്ഷപ്പെടുത്തു പറഞ്ഞ ഈ ചെറ്റയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ അഭയം തരാൻ? മനുഷ്യന്റെ മനസ്സിൽ ഇറങ്ങിക്കോ. ഇവിടെ നിന്ന് ഏതെങ്കിലും വണ്ടി കിട്ടും, ഉറയതലേക്കോ വേറെ എവിടെയെങ്കിലും പോയി തുടങ്ങും. എനിക്ക് ഇത്രയൊക്കെ പറ്റൂ. സമയം വിലക്കെടുത്താതെ ഇറങ്ങാം. പറഞ്ഞ കേട്ടില്ലേ? കേറ. എന്നിട്ട് ഒരു രാത്രി മുഴുവൻ ആ ബഷീർ തല്ലും ചവിട്ടും കൊണ്ടത് നിങ്ങളുടെ ജീവനും മാനവും രക്ഷിക്കാനാ. അവനോട് ഞാൻ എന്ത് സമാധാനം പറയും? നിങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചത് ഇങ്ങനെ കൊടി നാട്ടിയ പോലെ നിൽക്കാതെ കേറ. അതുകൊണ്ടിരിക്കുന്നു
പോലീസിന്റെ കണ്ണിപ്പടാതെ തലമുമ്പിട്ടിരിക്കാൻ ആരാന്ന് ചോദിച്ചാൽ എന്താ പറയാ? വിളിച്ചുകൊണ്ട് രണ്ടിനെ ആത്താകും. സൗദിയിലെ നിയമം അറിയില്ല. നേരെ ഇരുന്നോ. ഇവിടുത്തെ നിയമമൊക്കെ അറിഞ്ഞൂടെ പരതാ. സ്വന്തം ബന്ധമല്ലാത്ത ഒരു പെണ്ണിനെ പോരെ കണ്ട അറിയണ്ടല്ലോ സിസ്ക. എന്തെങ്കിലും ഒരു വഴി തെളിയും. മുനീറ നീ ഒന്ന് വീട്ടിലേക്ക് കൊടുത്തേ. ആ പെൺകുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു പാവാനീ മുനീർ പറഞ്ഞു. ഭരതനും ആളൊരു ശുദ്ധനാ. കാണുമ്പോൾ ഉള്ള പരക്കം മറ്റേ ഉള്ളൂ. പറഞ്ഞിട്ടെന്താ, സൗദിയിലെ നിയമല്ലേ? ആരെങ്കിലും ഒറ്റീതാവും. പോലു കൊണ്ടുപോയി രണ്ടാളെ. അപ്പോ ഓക്കേ, അഡൾട്ടറിയാണ് കേസ്. പക്ഷെ നമുക്ക് ഈ ന്യൂസ് പോരാ, ഇതെല്ലാ പത്രത്തിലും വരും. നമുക്ക് വേണ്ടതൊരു എക്സ്ക്ലൂസീവാണ്. റസാക്ക് ഒരു കാര്യം ചെയ്യണം,
ഇതിൻ്റെ പിന്നാലെ കുറേ അലഞ്ഞതല്ലേ. നമുക്ക് ആ ആംഗിളിൽ ഈ സ്റ്റോറി ഒന്ന് വർക്ക് ചെയ്യാം. ജയിലിൽ പോയി താൻ ആ സ്ത്രീയെ കണ്ടൊന്ന് സംസാരിക്കണം. ഒപ്പം അയാളെയും പിന്നെ ഉസ്മാൻ ആ സ്പോൺസർ അങ്ങനെ പലരിലൂടെയും കടന്നു പോകുന്ന ഒരു ലൈഫ് സ്കെച്ച്. നാട്ടിലെ കഷ്ടപ്പാടും അറബിയുടെ വീട്ടിലെ പീഡനവും മരുഭൂമിയിലേക്കുള്ള പലായനവും അങ്ങനെ എല്ലാ ഐറ്റംസും ചേർത്ത് ചാട്ടവാറടിയുടെ ശിക്ഷ നടപ്പാക്കുന്ന ഓരോ വെള്ളിയാഴ്ചയും ഒരു ഉഗ്രൻ കൗണ്ട് ഡൗൺ സ്റ്റോറി. എന്താ റസാക്കോട്ടേക്കാട് എന്ന് തൻ്റെ പേര് വെച്ചാവുമ്പോൾ ഇവിടുത്തെ മലയാളികൾക്കിടയിൽ അതിൻ്റെ വിശ്വാസ്യത കൂടും. ജീവനും മാനവും പണയം വെച്ച് ഒരു മലയാളി യുവതി നടത്തിയ നെട്ടോട്ടത്തിൻ്റെ ഒരു ഉഗ്രൻ ഐറ്റം. റസാക്കെ കഴുത്തിലിങ്ങനെ ടൈയൊക്കെ കെട്ടി ഈ എ സി മുറിയിലിരിക്കുമ്പോൾ പുറത്തുള്ളവരുടെ ദുരിതങ്ങളൊന്നും തന്നെ പോലുള്ളവർക്ക് അറിയില്ല. ദിവസവും അങ്ങനെയുള്ളവരുടെ മുഖങ്ങൾ ഒരുപാട് കാണുന്നവരാ ഞാൻ. അപ്പൊ എനിക്ക് വേദനിക്കും. ആദ്യം ഒരു മനുഷ്യനാവാൻ നോക്കണോ? ഞാൻ റസാഖ്, റിയാദിലെ ഒരു സോഷ്യൽ വർക്കറാണ്. വിവരങ്ങളൊക്കെ അറിയാം, അറബിയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതും ഇവിടെ എത്തിയ സാഹചര്യമൊക്കെ. ശരീഅത്ത് നിയമത്തിന് ഒരു വിട്ടുവീഴ്ചയില്ല, അനുഭവിച്ചേ പറ്റൂ. സ്പോൺസറുടെ പരാതിയിൽ ശിക്ഷ കിട്ടാൻ സാധ്യതയില്ല, അത് കള്ളക്കേസാണെന്ന് കോടതി തെളിയും. ഞാൻ അശ്വതിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു. പേടിക്കണ്ട, ഇവിടെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അശ്വതിക്ക് വിളിക്കാൻ കഴിയാത്തതിനെ പറ്റി ഞാൻ ചില തുണകൾ പറഞ്ഞു. അവര് വിശ്വസിച്ചോന്നും അറിയില്ല. ശിക്ഷ കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോവാം. ധൈര്യമായിട്ടിരിക്കൂ, ഒന്നും സംഭവിച്ചിട്ടില്ല. മുൻപ് പരിചയമുണ്ടായിരുന്നത് കൊണ്ടാണോ അശ്വതിയെ രക്ഷപ്പെടുത്താനായി നിങ്ങൾ കൂടെ കൂട്ടിയത്? തമ്മിൽ പരിചയപ്പെടാനായി പടച്ചോൻ കണ്ടുവെച്ചൊരു വഴിയാണിത് എന്ന് വിചാരിച്ചാൽ മതി. നാട്ടിലാരെയെങ്കിലും ബന്ധപ്പെടാനോ അറിയിക്കാനോ ഉണ്ടെങ്കിൽ? ഇല്ല, എനിക്ക് ചെല്ലാനോ എനിക്ക് വേണ്ടി കാത്തിരിക്കാനോ ആരുമില്ല. നിങ്ങളായിട്ട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുകയും വേണ്ട. നിങ്ങളുടെ സ്പോൺസർ വിസ ക്യാൻസൽ ചെയ്തു, ഇനി ഡീപ്പോർട്ടേഷനേ മാർഗമുള്ളൂ. ആരെങ്കിലും മുൻകൈ എടുത്തില്ലെങ്കിൽ അത് ഇനിയും വൈകും. അത്രയും കാലം ജയിലിനകത്ത് നരകിക്കണോ? ആരും കാത്തിരിക്കാനില്ലെങ്കിലും സ്വന്തം രാജ്യത്തേക്കല്ലേ മടങ്ങുന്നത്? ആ രാജ്യത്തിലെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് 15 കൊല്ലം മുമ്പ് ഇവിടെ എത്തിയത്. എന്നിട്ട് രക്ഷപ്പെട്ടോ? ഒരു പാവം പെണ്ണിനെ പെരുവഴിയിലിട്ടിട്ട് പോരണ്ടെന്ന് കരുതി ആ കൂടെ കൂട്ടിയത്. എന്നിട്ട് അവര് രക്ഷപ്പെട്ടു. കുറെ കാലം മരുഭൂമിയിൽ ജോലി ചെയ്ത ആളല്ലേ, ഒരു പച്ചപ്പിനും വേരുപിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന വരണ്ട മണലിലും ഇടക്ക് ചില തളിർപ്പുകൾ കാണാറില്ലേ? മരുഭൂമിയിലെ പൊള്ളുന്ന ചൂടിനെ ആ ചെറിയ ചെടികൾ തോൽപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു കുഞ്ഞു വിത്തിന് അത്രയും കരുത്തുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാർക്ക് എന്താണ് താങ്ങാൻ പറ്റാത്തത്? നിങ്ങളിത് എന്നെ പണിയാ റസാക്കാ കാണിച്ചേ? എന്തേ ദിവസം കയറി ഇറങ്ങണല്ലേ എംബസിയില്?
എത്ര തവണ ഞാൻ പറഞ്ഞതാ പാസ്പോർട്ട് എക്സ്പയർ ആയി പുതുക്കണം പുതുക്കണമെന്ന്. നാളെ ആട്ടെ മറ്റന്നാൾ ആവട്ടെ എന്നും പറഞ്ഞ് നീട്ടിയച്ചിട്ടിപ്പോ മറ്റുള്ളവരുടെ കാര്യത്തിനായി നടന്നിട്ട് അവനവന്റെ കാര്യം വന്നപ്പോ ഇന്ന് വ്യാഴം നാളെ വെള്ളി രണ്ടു ദിവസം മുടക്കുമല്ലയോ. അതിനിപ്പോ എന്റെ പാസ്പോർട്ട് അർജന്റ് ആയിട്ട് പുതുക്കിയിട്ട് എന്തിനാടോ? ഇപ്പഴാ നാട്ടിൽ നിന്ന് ഫോൺ വന്ന്. അപ്പൊ നിങ്ങൾ അതിനകത്തും എന്താ കാര്യം? ഇക്കടെ ഉമ്മ പോയി റസാക്ക. പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇനി എങ്ങനെ നാട്ടിലെത്തും? പ്രസാക്ക, സലീമേ, എന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം നീ ചെയ്യണം. പള്ളിക്കാരോട് പറഞ്ഞിട്ട് പാപ്പാന്റെ കബറിന്റെ അടുത്ത് തന്നെ ഉമ്മാക്ക് കബർ വെട്ടണം. ഉമ്മാന്റെ ആ ആഗ്രഹം നടക്കാണ്ട് പോണ്ട. എന്നാ ഇറങ്ങാം. ഞങ്ങളെല്ലാരും ഇവിടെ മയ്യത്ത് നിസ്കരിക്കാം. ഉമ്മാക്ക് വേണ്ടി എനിക്കിനി അതല്ലേ ചെയ്യാനുള്ളൂ. ടിക്കറ്റും ഔട്ട് പാസും. ഉറക്കത്തില് നമ്മൾ ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണും. ഉണരുമ്പോ അതൊന്നും ഓർത്തു വെക്കാറില്ലല്ലോ. ഇവിടുത്തെ ചെറിയ കാലത്തെ ജീവിതവും അതുപോലൊരു ദുസ്വപ്നമായിരുന്നു എന്ന് വിചാരിക്കണം. സഹിച്ചതെല്ലാം ഈ മരുഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ച് വേണം വിമാനം കയറാൻ. ഈ യാത്രയോടെ എല്ലാം അവസാനിക്കുകയല്ല എന്ന് തന്നെ കരുതുക. അല്ലേ ഭരത? ശരി. ഹലോ. അതെ, ആണോ? ഏത് ആശുപത്രി? ആ, ഞാൻ ഇപ്പൊ തന്നെ എത്തിക്കോളാം. മരുഭൂമിയിൽ നിന്ന് കിട്ടിയ ബോഡിയാ. 4 മാസമായി ഇവിടെ. ഇല്ല,
എനിക്കറിയില്ല, എൻ്റെ പരിചയത്തിൽ ഇങ്ങനെയൊരു മുഖമില്ല.